നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂർക്കൻ ജയിലിൽ ഇന്നലെ സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടിയിലേക്ക് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച ഒരു യുവാവ് എത്തിയിരുന്നു. ബി ജെ പിയുടെ പരിപാടിയിൽ ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പരിപാടിയിൽ പങ്കെടുത്ത് സുരേഷ് ഗോപി മടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വേദിയിലേക്ക് തള്ളിക്കയറാൻ യുവാവ് ശ്രമിച്ചത്. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ചെത്തിയ യുവാവിനെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചുവെച്ച് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. തളിക്കുളം സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് യുവാവിന്റെ മൊഴി. പോലീസിനോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പരിപാടി നടക്കുന്ന സോമിൻ റോഡിലെ കെട്ടിടം താൻ നിർമ്മിച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട കടബാധ്യതയാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതിന് കാരണമെന്നും യുവാവ് പറഞ്ഞു. മുൻപ് ഹോട്ടൽ നടത്തിയിരുന്ന ഇയാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. ശാരീരമാസകലം മണ്ണെണ്ണയൊഴിച്ചെത്തിയ സുരേഷ് പരിപാടിയിലേക്ക് തള്ളിക്കയറിയ ശേഷം സ്വയം തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. കൂർക്കഞ്ചേരിയിൽ നടന്ന എസ് ടി കോഫി ടൈം എന്ന സംവാദ പരിപാടിക്കിടെയാണ് സംഭവം ഉണ്ടായത്. പരിപാടിക്കൊടുവിൽ സുരേഷ് ഗോപി പുറത്തേക്ക് പോകുന്നതിനിടെ സുരേഷ് ദേഹമാസകലം മണ്ണെണ്ണയൊഴിച്ച് ലൈറ്ററുമായി തള്ളിക്കയറുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ ലൈറ്റർ തട്ടിത്തെറിപ്പിക്കുകയും ഇയാളെ പിടികൂടി പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. അതേസമയം കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അറിവ് പകരാനും പങ്കു ചേർക്കാനും ലക്ഷ്യമിട്ട് നടത്തുന്ന വികസിത ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് വെച്ച് ഈ ഒരു പരിപാടി സുരേഷ് ഗോപി ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിക്കേണ്ടായി. മിനിഞ്ഞാന്ന് നടന്ന കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മുൻ എം പിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി നിർവഹിക്കേണ്ടായി. പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുന്ന, കൂടുതൽ ആളുകളെ പദ്ധതികളിൽ അംഗങ്ങളാക്കുന്ന ജില്ലകളിലെ സംഘാടകർക്കായി യാത്ര അവസാനിച്ച ഒരു മാസത്തിനകം മകളുടെ പേരിൽ അവാർഡ് നൽകുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മുത്തോലിയിൽ നിർവഹിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന ആദ്യ മൂന്ന് സംസ്ഥാനങ്ങളിൽ വരുന്ന ജില്ലകൾക്ക് 50,000, 30,000, 20,000 എന്ന ക്രമത്തിൽ അവാർഡ് തുക നൽകും. ലീഡ് ബാങ്കുകൾക്ക് ആ തുക എങ്ങനെ ചെലവഴിക്കാമെന്ന് തീരുമാനിക്കാമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ കണക്കെടുത്താൽ കേരളം നാണിച്ച് തല കുനിക്കേണ്ടി വരുമെന്ന് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പറഞ്ഞു. ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമാണ് നാണിച്ച് തല കുനിക്കേണ്ടതെന്നും ഭരിക്കുന്നവരുടെ ദുഷ്ചെയ്തുകൊണ്ടാണിതെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.